വിവാഹം എന്ന് പറയുന്നത് തികച്ചും ഒരു സെലക്ഷനാണ് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നമ്മളെ വധുവിനെ അല്ലെങ്കിൽ നമ്മുടെ വരനെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ആ തിരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പടച്ചോൺ തന്നെ തന്നിട്ടുണ്ട് അതായത് നമ്മൾ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യണം എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു അന്യ സ്ത്രീകൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് അവളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ വേണമെങ്കിൽ പറഞ്ഞയക്കാം നമുക്ക് അവരോട് വിശദമായിട്ട് അവരെ കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ അതേപോലെ അവരെ കുറിച്ച് നമുക്ക് വിശദമായി അന്വേഷിക്കാം അവരെ കണ്ടിട്ട് നമുക്കൊരു അന്യ സ്ത്രീ ആയിട്ട് പോലും നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മുഖമാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ സാഹചര്യം തരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ സെലക്ഷനാണ് അപ്പോൾ അതിലെന്തെങ്കിലും പിഴവ് പറ്റുമ്പോൾ അത് നമ്മളുടെ പിഴവാണത് അപ്പം നമ്മളിപ്പോൾ ഇത്തരം വിവാഹങ്ങളൊക്കെ ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും അവർ പറയും പാപ്പ ഒന്നും മാഡത്തിന് ആലോചിച്ചില്ല ഞാൻ അന്നത്തെ പേടത്തിന് അന്വേഷിച്ചില്ല ഇതാണ് ആളുകൾ പറയാം ഇതിന് ഭൗതികമായ ഒരു കാരണം ഉണ്ടാവും ഇപ്പോൾ ഒരു സ്വാലിഹായ ഒരാൾ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ സ്വാലിഹായ ഒരാളാണോ അങ്ങനത്തെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ടോ അയാളെ സുഹൃത്തുക്കളൊക്കെ അയാളെ പറ്റിയൊരു ദീനിയായിട്ട് പറയുന്നുണ്ടോ പരിസരത്തിലെ പള്ളിയിൽ അയാൾ അഞ്ചുപോത്തിനും പോകലുണ്ടോ ഇതൊക്കെ ആയിട്ട് അന്വേഷിക്കാൻ പറ്റിയ കാര്യമുള്ളോ ഇപ്പോൾ അവർ നിസ്കരിക്കലുണ്ടോ എന്ന് പോയി ഈ സഹോദരിക്ക് സംശയമാണ് അയാൾ നിസ്കരിക്കുന്നുണ്ടോ അറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് ആ കാലത്ത് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ അന്വേഷണത്തിന് പ്രധാനം വേണ്ടേ മനസ്സിലായി എന്നെ എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്തിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ഡൽഹിയിൽ എത്താൻ നമ്മൾ ഫ്ലൈറ്റിലാണോ ടിക്കറ്റ് എടുത്തത് എങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും മൂന്ന് മണിക്കൂറുകൊണ്ട് എത്തും നമ്മൾ ട്രെയിനിലാണോ ടിക്കറ്റ് എടുത്ത് അപ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ടി വരും മനസ്സിലായി ബസ്സിലാണ് ചില പതിലേറെ വേണ്ടി വരും അവിടെ നമ്മൾ നമ്മൾ വേഗത്തിലെത്തണേന്ന് പറയുമ്പോൾ തന്നെ എത്താനുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇവിടെയൊക്കെ പാളിച്ചകൾ അള്ളാഹുവിൻ്റെ പാളിച്ചകളോ അല്ല തരാത്തതുകൊണ്ടൊന്നല്ല നമ്മുടെ അന്വേഷണ പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് വിധിയാണ് വിധിയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാൽ പോരെ നമ്മുടെ ഭാര്യ നമ്മളെ വീട്ടിലെത്തൂലേ നമ്മൾ വിവാഹ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ വിവാഹം ആലോചിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴല്ലേ നമ്മൾ വിവാഹം നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അല്ലാഹു സ്വാതന്ത്ര്യം കൊടുത്തു എന്നത് എന്താണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ബാധിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം എല്ലാം അള്ളാഹുവിന്റെ കഥരനുസരിച്ച് നടക്കുന്നത് മനസ്സിലെ അള്ളാഹുനെ കഥരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചികിത്സിക്കണ്ടോ നമ്മൾ ഡോക്ടറെ കാണുന്നു രോഗം മാറുന്നു എന്നാൽ ആ രോഗം മാറാനാണ് കഥറെങ്കിൽ രോഗം മാറിക്കോളും എന്തിന് വെറുതെ മരുന്ന് അന്വേഷിക്കണം ചോദിക്കണ്ടോ നമ്മളത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ നമ്മുടെ ഭൗതിക കാരണങ്ങൾ എന്താണോ അത് നമ്മൾ വളരെ കൃത്യതയോടുകൂടെ ചെയ്യുക പിന്നെ എന്താണ് സംഭവിക്കുന്നത് അത് വിധിയാണെന്ന് വിശ്വസിക്കാം അത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ ലോകത്തെത്ര ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട് ആ ആക്സിഡന്റുകളൊക്കെ വെറുതെ ബ്രേക്ക് പൊട്ടി ആൾക്കാർ മരിക്കാണോ അല്ല അവിടെയൊക്കെ അശ്രദ്ധകളുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ആക്സിഡന്റിൽ മരിച്ചപ്പോൾ അയാളെ ഭാര്യ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിവാദങ്ങളും ചർച്ചകളും വയനാട്ടിലൊരു സംഭവമായി ആ ആക്സിഡന്റിനെ കുറിച്ച് പഠിച്ചു നോക്കി നിങ്ങൾ തികച്ചും എന്താണ് റോങ് ആയി വാഹനം ഓടിച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് പക്ഷേ അതാരും കാണുന്നില്ലല്ലോ അതാരും കാണുന്നില്ല ഒരു വൺവേയിലൂടെ തിരിച്ചു വണ്ടി ഓടിച്ചിട്ട് ഓടിച്ചിട്ടൊരാൾ അപകടപ്പെട്ടാലും പഠിച്ചെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് തിരിച്ച് ചോദിക്കണം ഈ ചോദ്യങ്ങൾക്കൊരു പ്രസക്തിയില്ല അപ്പൊ ഈ സഹോദരി ഇനി എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന സമയമായിട്ടില്ല കാരണം അവർ ഭർത്താവ് കൂടണ്ടല്ലോ ഏത് മനുഷ്യനും മാനസിക മാറ്റം ഉണ്ടാവില്ലേ എത്ര ആളുകളും മാറുന്നു ഏഹ് അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിനൊരു ദീനിയായ ഒരു അവസ്ഥ ഉണ്ടാവാൻ വല്ല പ്രയാസമുണ്ട് മനസ്സ് തട്ടുന്ന ഒരു പ്രഭാഷണം അരമണിക്കൂർ കേട്ടാൽ അയാൾ ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങൾ വരും അപ്പോൾ അതിനുള്ള ഗുണകാംക്ഷാപരമായ ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തെ ചേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതെ അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുക തീർച്ചയായും അത് അവർ പരിശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ നല്ല സമയങ്ങൾ എന്തു ചെയ്യണം ഒരാഗ്രഹം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം നമുക്ക് മരിച്ചാലും പരലോകത്ത് ഒന്നിച്ച് നമുക്ക് വേണം ഇങ്ങളെ തന്നെ എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം നമ്മൾ സ്വർഗത്തിലെത്താൻ നമ്മൾ രണ്ടാളും ഒരുപോലെ പരിശ്രമിക്കണം അപ്പം നിങ്ങളവിടു ദിന തിരക്കണമെങ്കിൽ നിഷ്കരിച്ചു ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടിൽ വന്നുപോലെ നമുക്ക് അവിടുന്ന് ശരിയായ ദീനൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാം എന്നിട്ട് ഗുണകാംശമായി പറയുമ്പോൾ കുറ്റപ്പെടുത്താതെ പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ് ഭർത്താവ് അതുകൊണ്ട് നല്ലൊരു സമ്മർദ്ദം അവർ ചെലുത്തിയാൽ തീർച്ചയായും അയാളൊരു നല്ല മനുഷ്യനായാൽ മതിയോ അതും അന്നത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായി വരും ഒരാൾ നന്നാക്കി കൂലിപ്പണി ഒരു നന്നായി ഒരാളെ കല്യാണം കഴിക്കണം നമ്മൾ കല്യാണം നമ്മളെ നമ്മൾക്കൊരാൾ നന്നാവും ചിന്തിക്കുമ്പോൾ നന്നാക്കി നല്ല കൂടുതൽ കൂലി ഉണ്ടാവും ഹയർ ആയിട്ട് പോസിറ്റീവായി ചിന്തിക്കുക നെഗറ്റീവായി ചിന്തിച്ചൊരു പ്രശ്നം മാത്രമേ ഇതിൽ കാണൂ